ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജയം ജേണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാമന്നൻ ട്രെയിലർ കണ്ടപ്പോൾ, ഒരു പക്ഷെ അതിന് മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് തന്നെ ഭയങ്കര വളരെയധികം പ്രതീക്ഷ എന്നുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത് പ്രതീക്ഷ ഒരുപാട് ഇരട്ടിയായി. കാരണം ഒന്ന്, നാരി സെൽവരാജനാണ് ഡയറക്ടർ, അതിന് മുമ്പ് തന്നിട്ടുള്ള രണ്ട് സിനിമകളും, കർമ്മനാണെങ്കിലും ശരി പരിയരും പെരുമാളൊക്കെ ആണെങ്കിലും, അതൊക്കെ നെക്സ്റ്റ് ലെവൽ സിനിമകളായിരുന്നു. അത് മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഇതിവൃത്തമാണെങ്കിലും, അത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി, ക്യാമറ വർക്കൊക്കെ എല്ലാം കൊണ്ടും മികച്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഒത്തിരി ഉണ്ടായിരുന്നു തന്നെ പറയാം. സോ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ ഒട്ടും കുറക്കാതെ, ഒരു പക്ഷേ ഒരു 90-95% ആ ഒരു പ്രതീക്ഷ ഒട്ടും കുറക്കാത്ത രീതിയിൽ തന്നെ സിനിമ കണ്ടപ്പോൾ വളരെ നല്ല സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊക്കെ ഭയങ്കര നൈസായിട്ട്, അത് കൊള്ളേണ്ട ആളുകൾക്ക് കറക്റ്റ് കൊള്ളുന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നെ സിനിമ അവസാനിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഒരു 15 മിനിറ്റ്, ആ ഒരു 15 മിനിറ്റിൽ തന്നെ ഇതിൻ്റെ കഥാപാത്രങ്ങൾ എന്താണ്, ആ കഥാപാത്രങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ ആ ഒരു ആർക്ക് ഉണ്ടല്ലോ, അത് വ്യക്തമാക്കി ആ ഒരു 15 മിനിറ്റിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് തോന്നി ഇതൊരു ഒരു വേറെ രീതിയിൽ പറഞ്ഞു പോകുന്ന സിനിമയായിരിക്കും. കാരണം ഓരോ ഷോട്ടിലും ഓരോ സീനിലും നമുക്ക് ആ ഒരു ഒരു ക്ലാസിക് ടച്ച് ഉണ്ടല്ലോ. നമ്മൾ ഇതുവരെ കാണുന്ന സിനിമകൾക്ക് അപ്പുറം ഇതൊരു എന്തോ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു ഫീല് ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ഇതിൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, അതുപോലെ വടിവേലുവിൻ്റെ പെർഫോമൻസ്. ആദ്യം വടിവേലിൻ്റെ കാര്യം പറയാം. കാരണം ഇതിലെ നായകൻ ശരിക്കും വടിവേലുവാണ്. ആ തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ ഒരു കഥാപാത്രം അദ്ദേഹം ക്യാരി ചെയ്തിരിക്കുന്ന വിധം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത്രയും നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ മൂപ്പടി ഇങ്ങനെ എടുത്ത് സുഖമായിട്ട് കയ്യിലോ ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരുന്നത്, കാരണം ഒരു ഒരു പൊടിക്ക് കൂടാതെ, ഒരു പൊടിക്ക് കുറക്കാതെ ആ ഒരു ലൈൻ കറക്റ്റ് പിടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട് ആ കഥാപാത്രം. അത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, കുറേ സ്ഥലങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. സോ ഇതിനു മുമ്പ് നമ്മളെ വിടുതല എന്ന് പറഞ്ഞ സിനിമയിൽ സൂരി വന്ന് ഞെട്ടിച്ച പോലെ, ഒരു പക്ഷേ ഇതിൽ ഇത്രയും കോമഡി, അല്ലെങ്കിൽ കോമഡിയുടെ കിങ് എന്നൊക്കെ തമിഴ്നാട്ടിൽ നമ്മൾ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന വടിവേലിനെ പോലെ ഒരു കഥാപാത്രം വന്നിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുത്തിങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിലൊരു ഒരു സീനുണ്ട് ഈ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുളത്തിൽ, അല്ലെങ്കിൽ വലിയൊരു കിണർ പോലെ, കുളം പോലെ അവിടെ കുളിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വലിയൊരു സംഭവം, അതിൽ കുറച്ചൊരു 4-5 കുട്ടികൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ, അത് പറയുകയാണെങ്കിൽ ഒരു പന്നികളെ വളർത്തുന്ന ആ ഫാമിലിയിൽപ്പെട്ടുള്ള 4 കുട്ടികൾ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ, അവിടുത്തെ മുതിർന്ന ആളുകൾ, അല്ലെങ്കിൽ ജാതീയതയൊക്കെ പറയുന്ന ചില ആളുകൾ, അവരൊക്കെ വന്നിട്ട് കല്ലെറിഞ്ഞിട്ട് അവിടുന്ന് അവരെ കല്ലെറിഞ്ഞ് ആട്ടുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ അതിലുണ്ട് ഈ ഡയറക്ടറുടെ ബ്രില്യൻസ്. കാരണം ആ സീന് അതുവരെ വന്ന രീതിയിലല്ല, പെട്ടെന്ന് ആ ഒരൊറ്റ സീനിൽ നമ്മളെ ഇമോഷണലി അങ്ങോട്ട് സ്റ്റക്കാക്കുക എന്ന് പറയില്ലേ, ആ രീതിയിലാണ് ആ സീൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, അതിലെ കുട്ടികളുടെ അഭിനയം ആണെങ്കിലും, ആ ക്യാമറ വർക്ക് ആണെങ്കിലും, ആ സീൻ വല്ലാണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീനിൽ തന്നെ ആ സീൻ ഇങ്ങനെ പോയി, ആ സീൻ്റെ ഒരു ഏകദേശം എൻഡ് ആവുന്ന സമയത്ത് ഇതെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും മറ്റൊരു ബ്രില്യൻസ് ആയിട്ട് തോന്നി, അത് വളരെ നന്നായിട്ട് തോന്നി. ആ കളറിൽ പറയുന്നേക്കാൾ കൂടുതൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫ്ലാഷ് ബാക്ക് പറയുന്ന സംഭവമാണ്, അത് അങ്ങനെ ചെയ്ത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് വടിവേലു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൊരു കൊക്ക പോലത്തെ ഒരു സ്ഥലത്തൊരു സൈഡിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിച്ച് അവിടെ നിന്ന് കരയുന്ന ഒരു സീൻ, ആ സെന്റിമെന്റലി ആ ഒരു ഇമോഷണൽ, അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ, ആൾ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് നമുക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ടത് ആളുടെ ഒരു ആക്ടിങ്, ആ ഒരു സ്കിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അത് എടുത്തു കാണിക്കുന്ന രീതിയിൽ ഒരു സിനിമയാണ്. ഒരു പവർഫുൾ കംബാക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ സിനിമയിൽ എടുത്തു കൊണ്ടുപോകുന്ന രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് വടിവേലുവാണ്, രണ്ടാമത്തേത് തീർച്ചയായിട്ടും ഫഹദ് ഫാസിലാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഫഹദ് ഫാസിലല്ല, പ്രത്യേകിച്ച് ധൂമം ലാസ്റ്റ് ഇറങ്ങിയ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് മോശം ഫീൽ തോന്നിയിരുന്നു. പിന്നെ കുറേ സിനിമകളിൽ ഒരുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്ന പോലെയായിട്ടും ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു ആക്ടറിനെ, കാരണം അത്രയും നമുക്കറിയാം, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള അത്രയും കഥാപാത്രങ്ങൾ അത്രയും ഉള്ളിലേക്ക് നമുക്കൊക്കെ വളരെയധികം കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. സോ ആളുടെ ആ ഒരു കഴിവിനെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അത്രയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന രീതി ഈ ഒരു കഥാപാത്രത്തിനെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഗ്രാഫ് അങ്ങനെയാണ് പോകുന്നത്. അത് എത്രമാത്രം കൺവിൻസിങ് ആയി, അല്ലെങ്കിൽ എത്രമാത്രം ഒരു 100%
സാറ്റിസ്ഫൈഡ് ആകുക എന്നൊക്കെ പറയില്ല. നമ്മൾ ആ കഥാപാത്രം അത്രയും സൂപ്പറാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഫഹദ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് കഥാപാത്രങ്ങൾ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല രീതിയിലാണ് പോകുന്നത്. ഇവരാണ് ഇതിന്റെ മെയിൻ സംഭവം. പിന്നെ ഇതിലൊരു നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളിൽ, ഒന്നാമത്തെ കാര്യം, ഇത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് പോയത്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഒരു കുറച്ച് ഭാഗം നമുക്ക് ഒന്നൊന്ന് വലിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു ലാഗ് അടിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നേരം വന്ന ഒരു ഫ്ലോ അത് ഇല്ലാണ്ടായി, ആ പടം മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു. പക്ഷേ എൻഡിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പൂർവ്വാധികം ശക്തിയോടെ തന്നെ ആ സിനിമ ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. ഈ എൻഡിലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഈ സിനിമ മൊത്തത്തിൽ തമിഴ്നാട് പൊളിറ്റിക്സിന്റെ വ്യക്തമായിട്ട് പറയുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആളുകൾ പറയാൻ മടിക്കുന്ന രീതിയിൽ, സെൽവരാജിന്റെ മറ്റ് സിനിമകൾ എടുക്കുമ്പോഴും നമുക്കറിയാം, ഇപ്പൊ പരിയറും പെരുമാളാണെങ്കിലും അവിടുത്തെ പൊളിറ്റിക്സ് വ്യക്തമായിട്ട് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ ജാതി വിഷയങ്ങളൊക്കെ. അത് തന്നെയാണ് ഇതിലും പറയുന്നത്. പക്ഷെ പലപ്പോഴും ആളുകൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് സിനിമ. സോ ഈ രണ്ട് കഥാപാത്രങ്ങൾ അല്ലാണ്ട് ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്യാരക്ടറാണ് ഉദയനിധി സ്റ്റാലിൻ്റെ കഥാപാത്രം. പക്ഷേ എവിടേക്കോ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കൊട്ടും അതൊരു ആൾ ചെയ്യുന്ന, ഇപ്പോൾ ഭയങ്കര ഇമോഷണലി ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ഇപ്പോൾ സന്തോഷത്തോടെ ചെയ്യേണ്ട ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഏതോ ആവട്ടെ പല പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ എടുത്തു പറയും. ആളുടെ എക്സ്പ്രഷൻ വൈസ് നമുക്ക്, നമ്മൾ സിനിമ കാണുന്ന ആളുകൾ ആളാകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഈ കഥാപാത്രം ഇങ്ങനെയാണ് ചെയ്യാന്നൊരു തോന്നൽ നമുക്കുള്ളിലുണ്ടാവും. പക്ഷെ അത് കറക്റ്റ് അല്ലാണ്ട് എവിടേക്കോ ആളുടെ ഇമോഷൻസ് അതൊന്നും കറക്റ്റായിട്ട് പ്രതിഫലിക്കുന്നില്ല, മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കറക്റ്റ് വരാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ മോശം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മെച്ചുവർഡ് ആയിട്ട് ചെയ്യുന്ന പോലെയും ഫീൽ ചെയ്തു. എന്നിരുന്നാൽ പോലും അതിന് പകരം വേറെ ഏതെങ്കിലുമൊക്കെ ആക്ടർ ആണെങ്കിൽ ഒരു പക്ഷേ അത് ഇതിനേക്കാൾ എത്രയോ മികച്ചതാക്കാൻ പറ്റുമായിരുന്നു ഒരു ഫീല് തോന്നി. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ആണ് വേണമെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവം. കാരണം ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് വേണമെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം, കാരണം സിനിമ അത്രയും മികച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റു രണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ കർണനും അല്ലെങ്കിൽ ഈ പരിയരും പെരുമാളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം ആ രീതിയിലുള്ള സിനിമയല്ല. എന്നിരുന്നാൽ പോലും ഒരു സെൽവരാജ് സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഷോട്ടും പ്ലാൻ ചെയ്തിരിക്കുന്ന ഇതാണ്. അത് ഡയറക്ടർ ലെൻസിനെയാണ് ഞാൻ പറയുന്നത്. തുടക്കം മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം വരെ ഇതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും കാണുമ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. മറ്റ് സിനിമകൾ കാണുന്ന പോലെ ഒരുപാട് മാജിക് ഒന്നും ഇതിൻ്റെ ഫ്രെയിംസിലോ അല്ലെങ്കിൽ ഷോട്ടുകളിലോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഒരു സ്ലോ പാൻ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ടിൽറ്റ് അല്ലെങ്കിൽ ഒരു മിഡ് ഷോട്ട് ആണെങ്കിലും അത് ഒക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഷോട്ടുകൾ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു ഒരു ക്ലാസിക് ടച്ച് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ആ സിനിമ കാണുമ്പോൾ നമുക്ക് അവസാനം വരെ അത് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫഹദിൻ്റെയൊക്കെ ചില ക്ലോസപ്പ് ഷോട്ടൊക്കെ വെക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രീനിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു ഫീൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രം കാണുന്ന അത്തരത്തിൽ ഒരു സ്ക്രീനും ഫ്രെയിമും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു. സോ മൊത്തത്തിൽ സിനിമ ഭയങ്കര സൂപ്പർ സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ക കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈനർ ആ രീതിയിലൊന്നും സിനിമ ആരും പോയി കാണാതിരിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് പൂർണ്ണമായിട്ടും ഏകദേശം ഒരു 90-95% നമുക്ക് ആ രീതിയിൽ തന്നെയുള്ള ഒരു സിനിമയാണ് നമുക്ക് തരുന്നത്. സോ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. എത്ര സ്റ്റാർ കൊടുക്കുന്ന വെച്ചാൽ ഒരു 10-7.5-8 ഒക്കെ സ്റ്റാർ കൊടുക്കാമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതോടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലൊക്കെ ഈ റിവ്യൂ കണ്ടു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ചാരാ.